بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمان رأي ستي وشراسي غلاء سحودر غلاء السلام عليكم ورحمة الله وبركاته വളരെ പവിത്രമായ ഒരു മാസത്തിലാണ് നാം ഉള്ളത്. ദുൽഹിജ്ജ എന്ന് പറയുന്ന മാസം ആഗോള മുസ്ലിം സമൂഹത്തിൻ്റെ തീർത്ഥാടനം ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജ് മക്കയിലേക്കുള്ള കഅബ ഉദ്ദേശിച്ച് പുറപ്പെടുകയും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വച്ച് നിർവഹിക്കുകയും ചെയ്യുന്ന മൊത്തം ആഗോള മുസ്ലിം സമൂഹം പ്രതീക്ഷയോടെ, പ്രതീക്ഷാനിർഭരമായി കാത്തിരിക്കുന്ന ഒരു വാർഷിക സമ്മേളനത്തിന്റെ മാസമാണ് ദുൽഹിജ്ജ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യം നിർമ്മിക്കാൻ കൽപ്പന കൊടുത്ത ഒരു ഭവനം, അത് മക്കയിലെ കഅബ എന്ന് പറയുന്ന ആ മന്ദിരമാണ്. ആ മന്ദിരത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. സൂറത്ത് ആലിംറാനിലെ 96-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വളരെ അനുഗ്രഹീതമായ ബക്ക എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം, വഹുദൻ ലിൽ ആലമീൻ, അത് മാലോകർക്കാകമാനം സന്മാർഗത്തിന്റെ സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു ഭവനമാണത്. എന്നിട്ട് ആ ഭവനത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട് ഫീഹി ആയാത്തും ബയ്യിനാത്ത്, ആ ഭവനത്തിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം, നിങ്ങളുടെയൊക്കെ പ്രപിതാവായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം അതവിടെയുണ്ട്. വമൻ ദഖലഹു കാന ആമിനൻ, ആരവിടെ പ്രവേശിച്ചുവോ അവർ നിർഭയരാണ്, അവർക്ക് സുരക്ഷയുണ്ട് എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. ഇത്തരമൊരു ഭവനത്തിന്റെ, ആ ഭവനത്തിലേക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്ര, തീർത്ഥയാത്ര നടത്താൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ. തുടർന്നുകൊണ്ട് അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല. ജനങ്ങൾ അല്ലാഹുവിന്റെ ഈ ഭവനത്തിലേക്ക്, അതിൽ മാർഗം എളുപ്പമായ ആളുകൾ, അവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ആളുകൾ, സുരക്ഷിതമായി അതുപോലെ തന്നെ സാമ്പത്തികമായ കഴിവോടുകൂടി അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്ന ആളുകൾ അത് ചെയ്യണമെന്നത് അല്ലാഹു മനുഷ്യരുടെ മേൽ നിർബന്ധമാക്കിയ സംഗതിയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അവിടെ എത്തിച്ചേരാൻ കഴിവുണ്ടായിട്ടും അങ്ങനെ എത്തിച്ചേരാത്തവരെ സംബന്ധിച്ച് വളരെ ഗൌരവപ്പെട്ട ഒരു വർത്തമാനം അല്ലാഹു ഈ ആയത്തുകൾക്ക് ശേഷം പറഞ്ഞു വെക്കുന്നുണ്ട്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ, ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അല്ലാഹു മാലോകരിൽ നിന്ന് അനാശ്രയനാകുന്നു, അവരുടെ ആശ്രയം വേണ്ടാത്തവനാകുന്നു അല്ലാഹു എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത്രയും ഗൌരവപ്പെട്ട മുസ്ലിങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നായി അത് നിർവഹിച്ചാൽ മാത്രമേ ഇസ്ലാമിക വിശ്വാസം പൂർണ്ണമാകൂ എന്ന അർത്ഥത്തിലുള്ള ഒരു ആഗോള സമ്മേളനത്തിന്റെ സവിശേഷമായ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ പിടിപെട്ട ആ മഹാമാരിയുടെ കഷ്ടനഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതിനിടയിൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് ഒരു തീരാ ദുഃഖമെന്നോണം, ഒരു നഷ്ടമെന്നോണം അങ്ങോട്ടുള്ള യാത്ര വിലക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഹജ്ജ് വളരെ പരിമിതമായ ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഹജ്ജാണ്. അത് സൗദി അറേബ്യയിലുള്ള അവിടുത്തുകാർക്ക് വേണ്ടി മാത്രം ആണ് ഇത്തവണ ഹജ്ജ് സാധ്യമായിട്ടുള്ളൂ. അതിന് കാരണം മറ്റാരുമല്ല, മറ്റെന്തെങ്കിലുമല്ല, മറ്റ് ഏതെങ്കിലും പ്രശ്നങ്ങളല്ല, മറിച്ച് ഇന്ന് ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ COVID-19 എന്ന് പറയുന്ന മഹാമാരി തന്നെയാണ് അതിന് കാരണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോകാൻ നിയത്ത് ചെയ്യുകയും പക്ഷെ പോകാൻ വഴി തടസ്സപ്പെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ ഉറച്ചു കഴിഞ്ഞു, അവർക്ക് ആ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഇനി എപ്പോഴാണോ അവർക്ക് സാധിക്കുക അപ്പോൾ അവർക്ക് പോകാം, സാധിച്ചിട്ടില്ലെങ്കിൽ പോകണമെന്നുമില്ല. അല്ലാഹു അവരുടെ നിയ്യത്തിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെട്ടു കഴിഞ്ഞു, അവർക്ക് അല്ലാഹു നൽകിക്കഴിഞ്ഞു. ഏതൊരു കർമ്മവും അങ്ങനെയാണ്, നമ്മൾ കർമ്മങ്ങളുടെ അന്തിമമായ വിധി നിയ്യത്തനുസരിച്ചാണ്. ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത്, വളരെ പ്രസിദ്ധമായ
പ്രവാചക വചനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മൾ നിയ്യത്ത് വെച്ചു, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞു, പക്ഷെ പോകാൻ സാധിച്ചില്ല, അതിന് വഴിയൊരുങ്ങിയില്ല, അതിന് സാഹചര്യമുണ്ടായില്ല എന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തമില്ല. അള്ളാഹുവിന്റെ വിധി അങ്ങനെയായി എന്ന് വിശ്വസിക്കുന്നതാണ് അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള സംഗതി. പക്ഷെ അതേ സന്ദർഭത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങളെക്കുറിച്ച്, ഹജ്ജിന്റെ സന്ദേശത്തെക്കുറിച്ച്, ഹജ്ജ് പ്രദാനം ചെയ്യുന്ന വിശ്വാസ ദാർഢ്യത്തെക്കുറിച്ച്, അതൊരു മനുഷ്യന്റെ വിശ്വാസത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന പൂർണതകളെക്കുറിച്ച് അത് നമ്മൾ അനുസ്മരിക്കാതിരുന്നുകൂടാ. ഒരർത്ഥത്തിലും അത് നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. ഏതൊരു ആരാധനാ കർമ്മവും പോലെ ഹജ്ജ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്നത് അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം തന്നെയാണ്. മക്കയിൽ എത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുമായിട്ട് അടുക്കാം, നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ടും അള്ളാഹുവിനോട് അടുക്കാം. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ പറയുന്നിടത്തൊക്കെ അള്ളാഹു പറയുന്നത് അതാണ്, ഫൈദ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. നിങ്ങൾ അറഫയിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മശ്അരിൽ ഹറാമിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കണം. നിങ്ങൾ കദിക്കിരിക്കും ആബാക്കും, അന്നത്തെ ആളുകൾ തങ്ങളുടെ പിതാക്കളെ ഓർത്ത് അവരുടെ പ്രശസ്തി അവരുടെ പുകഴ്ത്തിയിരുന്നതുപോലെ, അവരെ പുകഴ്ത്തിയിരുന്നതുപോലെ, അവരെ വാഴ്ത്തിപ്പാടിയിരുന്നതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തിപ്പാടണം, അള്ളാഹുവിനെ ഓർക്കണം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്നവരോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന, ഫതസവ്വദു, നിങ്ങൾ ഹജ്ജിനു വേണ്ടി പാധേയമൊരുക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്‌വ, പക്ഷേ ഏറ്റവും ഉത്തമമായ പാധേയം എന്ന് പറയുന്നത് അത് തഖ്‌വയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മതയാണ് ഏതൊരു ആരാധനാ കർമ്മത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിന്റെ വിഷയങ്ങൾ എണ്ണി പറയുന്നിടത്ത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഹജ്ജിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഫല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്, നിങ്ങൾ ആ ഹജ്ജിനു വേണ്ടി റെഡിയായി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അധർമ്മമോ തർക്കവിതർക്കങ്ങളോ കുതർക്കങ്ങളോ ഒന്നും ഹജ്ജിൽ പാടില്ല. കാരണം ഹജ്ജ് അതിനുള്ള സന്ദർഭമല്ല. ഹജ്ജ് വളരെ നിഷ്കളങ്കമായ മനസ്സുമായിട്ട്, വളരെ നിസ്വാർത്ഥമായ മനസ്സുമായിട്ട് അള്ളാഹുവിനെ ഓർക്കാനുള്ള സവിശേഷമായ സന്ദർഭമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഓർക്കുക എന്ന ഒറ്റ പ്രവൃത്തിയാണ് അവിടെ നടക്കേണ്ടത്. ആ ഓർക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നിസ്സഹായതയെക്കുറിച്ച്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, നാം ചെയ്തു പോയിട്ടുള്ള ദുർബലമായ നിമിഷങ്ങളിൽ, ബോധപൂർവമല്ലാത്ത നിമിഷങ്ങളിൽ, ഇനി ബോധപൂർവമായി തന്നെ നമ്മൾക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും വീഴ്ചകളുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കേണ്ട സന്ദർഭങ്ങളാണ് ഹജ്ജിന്റെ ഓരോ സന്ദർഭവും. തവാഫ് ചെയ്യുമ്പോഴും സഫാ മറവയ്ക്കിടയിൽ ഓടുമ്പോഴും സംസം വെള്ളം കുടിക്കുമ്പോഴും അറഫയിൽ നിൽക്കുമ്പോഴും മിനയിൽ രാത്രി താമസിക്കുമ്പോഴും മിനയിൽ കല്ലെറിയുമ്പോഴും മഷ്അറിൽ ഹറാമിൽ നിൽക്കുമ്പോഴും അവിടെ രാപ്പാർക്കുമ്പോഴും മുസ്ദലിഫയിൽ തങ്ങുമ്പോഴും അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും മുടികളയുമ്പോഴും ബലിയറുക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ് എന്ന് പറയുന്നത് അതാണ്. ഓരോ കർമ്മങ്ങളും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ആ കർമ്മങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉള്ളത് കൊണ്ടല്ല, അതിനോരോ സവിശേഷമായ ചരിത്ര സന്ദർഭമൊക്കെ ഉണ്ടാകാം, ഉണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന്റെ, അദ്ദേഹം മലോകരെ വിളിച്ചതിന്റെ ഉത്തരമായി കൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പുറപ്പെടുന്നത്. ഹജ്ജിന്റെ പല കർമ്മങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി അത് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറിന്റെ, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലിന്റെ അലൈഹി മുസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഓരോ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ചരിത്ര പ്രാധാന്യവും കർമ്മശാസ്ത്രപരമായ പ്രാധാന്യവും ഒക്കെ ഉണ്ട്. പക്ഷേ അന്തിമമായി നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭക്തി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അനുസ്മരണം, അതാണ് ഹജ്ജിന്റെ ആത്മാവെന്ന് പറയുന്നത്. ഓരോ സന്ദർഭത്തിലും നമുക്കത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഹജ്ജിന്റെ കർമ്മങ്ങളുടെ വേളകളിൽ അത് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നാം നേരിട്ട് പങ്കെടുക്കുമ്പോഴാകട്ടെ, അതല്ല ഇവിടെ നിന്നുകൊണ്ട് നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ നാം ഏത് പ്രദേശത്തിലാണോ അവിടെയൊക്കെ നിന്നുകൊണ്ട് നമ്മൾ ആ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ഓർമ്മ മനസ്സിൽ കൊണ്ടുവരികയും അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമാറ്
നമ്മുടെ മനസ്സിലും ആ ഈമാനിനെ നമ്മൾ പുതുക്കുകയും ചെയ്യണം. അപ്പോൾ ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത് അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ നമുക്കിവിടെ അത് നോമ്പനുഷ്ഠിക്കാനുള്ള സന്ദർഭമാണ്. ആ ഹാജിമാർ നിന്ന് അവരുടെ പാപങ്ങളെ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള സവിശേഷമായ സന്ദർഭമാണ് അറഫയിലെ നോമ്പ് എന്ന് പറയുന്നത്. അറഫാ ദിവസം അള്ളാഹു മലക്കുകളെ വിളിച്ച് അഭിമാനം കൊള്ളും എന്നാണ് പറയുന്നത്. നിങ്ങളല്ലേ പറഞ്ഞത് രക്തം ചിന്തുന്ന, പരസ്പരം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, കലഹിക്കുന്ന ആളുകളെയാണോ നീ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ച് എന്നോട് നിങ്ങൾ തർക്കത്തിന് മുതിർന്നല്ലോ. ഇതാ നോക്കൂ, ഈ അടിമകൾ, എന്റെ ഈ അടിമകൾ, അവരെന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു, എന്നെ മാത്രം മുൻനിർത്തി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മലക്കുകളോട് അള്ളാഹു അഭിമാനം നടിക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും മിനയിൽ കല്ലെറിയുമ്പോൾ, മുസ്ദലിഫയിൽ രാപ്പാർക്കുമ്പോൾ, മഷ്അറിൽ ഹറാമിൽ എത്തുമ്പോൾ, തവാഫ് നിർവഹിക്കുമ്പോൾ, സഹയ് നിർവഹിക്കുമ്പോൾ, സംസം വെള്ളം പാനം ചെയ്യുമ്പോൾ, മുടിയെടുക്കുമ്പോൾ, ബലികർമ്മം നടത്തുമ്പോഴൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അത് ഏത് ഭൂലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഓർക്കാനും അവനെക്കുറിച്ച് ആലോചിക്കുവാനും അവന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു നടക്കാനുമൊക്കെ നമുക്ക് അവസരം ലഭിക്കുന്ന വളരെ സവിശേഷമായ സന്ദർഭമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്ന ഈ മാസം. തീർച്ചയായിട്ടും ഹാജിമാരാകട്ടെ അല്ലാതിരിക്കട്ടെ, നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള സന്ദർഭമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി ലോകരെ വിളിച്ച ആ വിളിയുടെ ഉത്തരം നൽകിക്കൊണ്ട് ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഹാജിമാരല്ലാത്തവർ അള്ളാഹുവിന്റെ അതേ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അതേ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് അവന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് ഹജ്ജിന്റെ എല്ലാ ആത്മാവും അതിന്റെ മുഴുവൻ ആത്മാവും അതിന്റെ ചൈതന്യവും അതിന്റെ സന്ദേശവുമൊക്കെ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട സവിശേഷമായ സന്ദർഭമാണ് വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ പരിശുദ്ധ മാസത്തിന്റെ പുണ്യം കൊണ്ട്, അതിന്റെ മഹത്വം കൊണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു അവന്റെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവന്റെ വിശാലമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറ ദവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.